നമസ്കാരം. കുറച്ചു കാലം മുൻപാണ് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറാധിപത്യം അത്ര കണ്ട് പ്രകടമായി തുടങ്ങിയിട്ടില്ല. എല്ലാ മനുഷ്യരെയും പോലെ വിജയനും ഒറ്റച്ചങ്കും മാത്രമുള്ള കാലം. പിണറായി സെറ്റിനായി വേണ്ടുന്ന പണികൾ അന്നേ തുടങ്ങിയെങ്കിലും നായനാരുടെ നിഴലിൽ ആജ്ഞാനുവർത്തിയായ ഒരു മഴുവനെ പോലെ നിയുക്ത ദ്വിമാരൻ പതുങ്ങിക്കൂടുകയായിരുന്നു. ആദർശത്തിന്റെ അസ്കിതയുള്ള സകല സഖാക്കളെയും നിർവീര്യമാക്കിയും അടിമത്വ ബുദ്ധിയുള്ള നിർഗുണരായ സ്വാർത്ഥബുദ്ധരെ കൂടെ നിർത്തിയും അവർക്ക് വിവിധ തലങ്ങളിൽ പാർട്ടി ചുമതലകൾ നൽകിയും കുശാഗ്രൻ ഉഗ്ര വിഷവീര്യനായി. ഇടയ്ക്ക് കുറച്ചു കാലം സഖാവ് എം വി ആറിന്റെ പെട്ടി ചുമക്കാനും ആൾ നേരം കണ്ടെത്തിയിരുന്നെന്നാണ് കേൾവി. അതൊക്കെ പോട്ടെ, വിഷയം തീയാനല്ല. 2 പതിറ്റാണ്ട് കാലം മുൻപുള്ള ഹൈന്ദവ സഖാക്കളാണ്. അവർ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലാണ് വാചകമടിച്ചിരുന്നത്. ക്ഷേത്രത്തിന് സമീപത്തുകൂടി സഞ്ചരിക്കേണ്ട സ്ഥിതി വന്നാൽ മുഖം ക്ഷേത്രത്തിന് എതിർദിശയിലേക്ക് തിരിച്ചേ അവിടം കടന്നു പോകൂ. എങ്ങാനും നോട്ടംതട്ടി പ്രത്യയശാസ്ത്രത്തിന് കോട്ടം സംഭവിച്ചാലോ, അതാണ് കരുതൽ. ചന്ദനം തൊടുകയോ നാമം ജപിക്കുകയോ ആചാരപരമായ മറ്റെന്തെങ്കിലും ഏടാകൂടങ്ങളിൽപ്പെട്ട് സഖാവത്വത്തിന് ഊനം കൂടി പകരുകയോ ഒന്നും ചെയ്യില്ല. ക്ഷേത്ര ദർശനമോ മറ്റോ നടത്തിയെന്നറിഞ്ഞാൽ പഠനത്തിനായി പാർട്ടി ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഗുരു സഖാവിന്റെ വക ശിക്ഷയും ഉണ്ടാവും അത്രേ. ആത്മീയതയിലേക്ക് വഴുതാതെ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ അടിമ ബുദ്ധിയോട് ഉറച്ചു നിൽക്കാനാണ് ഈ പഠന ക്ലാസ്. അതായത് മരമണ്ടമാരെ അടിമകൾ കൂടിയാക്കാനുള്ള ഏർപ്പാടെന്നും പറയാം. എന്തായാലും ഹൈന്ദവ സഖാക്കൾ അത്രയും മതത്തിൽ നിന്ന് ഏറെ മാറി തികഞ്ഞ മാനവബുദ്ധിയോടെ ഉഗ്ര സഖാവായി അങ്ങനെ നടന്നിരുന്നു. അതെ, സഖാവായി അങ്ങനെ. കാലം ഒരുപാട് കടന്നുപോയി. ഒറ്റച്ചങ്കുള്ള മനുഷ്യൻ ഇന്ന് ഇരട്ടച്ചങ്കോടെ ഭിന്നശേഷി കൈവരിച്ചിരിക്കുന്നു. സഖാവ് എന്ന സംജ്ഞ സാഹിബ് എന്ന നിലയിലേക്ക് മാറ്റപ്പെട്ടു വരുന്നു. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, സുഹൃത്ത്. അപ്പോൾ പിന്നെ സഖാവ് സാഹിബായാലും എന്ത് കുഴപ്പമാണ്? വൈരുദ്ധ്യാത്മക ഭൗതികവാദം ആത്മീയതയുടെ ഭീഷണിയിൽ കിടുങ്ങുന്നു. മാർക്സിസം പിണറായിസത്തിന് വഴിമാറുന്നു. കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണലിസ്റ്റുകളാകുന്നു. ഇപ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥിയാവണമെന്ന് പൊന്നാനിക്കാർ മുറവിളി കൂട്ടുന്ന ടി എം സിദ്ദിഖ് സാഹിബിനെ തന്നെ നോക്കൂ. ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദിയാണോ ടിയാൻ? അല്ല. മതബുദ്ധിയെ മാനിച്ച് ഇടത്തോട്ട് മുണ്ടെടുത്ത് മതേതരത്വം സംരക്ഷിക്കുന്ന ഒരു മാന്യ നവകേരളീയൻ മാത്രം. മതബുദ്ധിയല്ലാതെ ഇടതുപക്ഷ കക്ഷിയുടെ നേതാവായതുകൊണ്ടൊന്നുമല്ലോ ടിയൻ ഇടത്തോട്ട് മുണ്ടെടുത്തിരിക്കുന്നത്. ഒട്ടുമല്ല, ഇടത്തോട്ടുള്ള മുണ്ടെടുപ്പ് മാത്രമല്ല, ആ ആത്മീയവാദി പ്രത്യയശാസ്ത്ര ഭീതി കൂടാതെ 5 നേരം നിസ്കരിക്കുന്നുമുണ്ടാവാം. ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. വിശ്വാസി വിശ്വാസത്തോടെ പുലരുന്നതിൽ എന്തു കുഴപ്പം? ഒന്നുമില്ല. എന്നാൽ പലപ്പോഴായി ക്ഷേത്ര ദർശനം നടത്തിയതിന്റെ പേരിൽ എത്ര ഹൈന്ദവ സഖാക്കൾ വിമർശിക്കപ്പെടുകയും ശാസിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കരിക്കകം ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിന്ന സി ദിവാകരന്റെ കൈപിടിച്ച് തൊഴിലാവസ്ഥയ്ക്ക് വിഘ്നം വരുത്താൻ യത്നിക്കുന്നത് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഏതെങ്കിലും ഒരു സഖാവ് ക്ഷേത്ര ദർശനം നടത്തിയാലോ ചന്ദനക്കുറി അണിഞ്ഞാലോ അവൻ സംഖ്യയായി, മനുഷ്യവിരുദ്ധനായി, ഫാസിസ്റ്റായി. എന്നാൽ ഇടത്തോട്ട് മുണ്ടെടുത്തുകൊണ്ട് മാത്രം മതം ധരിച്ച് നടക്കുന്ന ഒരുവൻ മതേതരനും മാർക്സിസ്റ്റും മാനവ സ്നേഹിയുമാകുന്നു. എന്തിനേറെ, ഉച്ചനേരത്ത് പൊതുസ്ഥലത്ത് വെച്ച് ഒരു സാഹിബിനൊന്ന് നിസ്കരിക്കാൻ മുട്ടിയാൽ വെയിൽ കൊള്ളാതിരിക്കാൻ അവന്റെ ഉച്ചയിൽ പത്രം വിരിച്ചു കൊടുക്കും ഇവിടുള്ള അടിമ ബുദ്ധർ. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ, ഈ ഇരട്ടത്തപ്പിനോട് മാത്രമാണ് വിയോജിപ്പ്. ഒരു പന്തിയിൽ 2 വിളമ്പ് വലിയ അനീതിയാണെന്ന ബോധ്യമാണ് ഇത്രയും പറയിപ്പിക്കുന്നത്. പ്രിയ ഹൈന്ദവ സഖാക്കളെ, തികഞ്ഞ അടിമ ബുദ്ധരായി സിന്തറ്റിക് മതേതരത്വം കളിച്ച് നിങ്ങളിങ്ങനെ വെറും മടയരായി മാറുന്നതിലും വോട്ടെടുക്കാനായി വളർത്തുന്ന ഇരുകാലി മൃഗങ്ങളായി നിങ്ങളിങ്ങനെ ഉപയോഗിക്കപ്പെടുന്നതിലും സ്വല്പം സങ്കടമുണ്ട്. അത് നിങ്ങൾ ഹൈന്ദവ നാമധാരികൾ ആയതുകൊണ്ടല്ല, മറിച്ച് സഹജീവികളായി നിങ്ങളെ കാണുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന സങ്കടമാണ്. മതസ്ഥൻ എന്ന നിലയ്ക്കുള്ള വിഷമമല്ല, മനുഷ്യൻ എന്ന ബോധ്യത്തിൽ നിന്നുള്ള സങ്കടം. പറഞ്ഞത് നേരായ നിലയിൽ മനസ്സിലാക്കാനുള്ള ത്രാണി തലയ്ക്കുള്ളിലുണ്ടെങ്കിൽ സ്വയം ഒന്ന് അറിയുക. ഇനിയെങ്കിലും അല്പം ആത്മബോധത്തോടെ ജീവിക്കാൻ നോക്കൂ. അന്തസ് വേണമെടോ സഖാക്കളെ, അന്തസ്. ന്യൂസ് ഡെസ്ക്, തത്വമയി.